എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നെയ്യപ്പമാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരു കപ്പ് ശർക്കര ഒരു ചരുവത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നാല് മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഏലക്കായ ഏലയ്ക്കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം തണുത്തതിനു ശേഷം ആണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ചെറിയ തരിയോടുകൂടി തന്നെ നമുക്കിത് അരച്ചിടാം അരച്ചെടുക്കണം ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇത്രയും ബാക്കി ശർക്കര വന്നിട്ടുണ്ട് അത് ചേർക്കുന്നില്ല അത് മാറ്റി മാറ്റിവെച്ച് ഇനിയും നമുക്കിതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വയ്ക്കാം നമ്മൾ തന്നെ ഇതൊരു നാല് മണിക്കൂറിന് ഇത് എടുക്കുന്നത് അപ്പോഴേക്ക് നമുക്ക് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് കളറ് മാറി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് എള് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഒരു സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്ത് ഒന്ന് മിക്സി ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് ഇതിനകത്ത് ഇത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും നല്ല ചൂടുള്ള പാത്രമാണ് അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് തണുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുമ്പായിട്ട് നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മാവൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴേക്ക് ഞാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ നമുക്ക് വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ വളരെ വേഗത്തിലൊരു നെയ്യപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്